ഇപ്പോൾ നമ്മുടെ കൂടെ സ്റ്റുഡിയോയിലെത്തിയിട്ടുള്ളത് മുഗ്ധ രാജേഷാണ്. യു പി വിഭാഗം സംസ്കൃതം ഗാനാലാപനത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കുട്ടിയാണ് മുഗ്ധ. കോട്ടയം രാജാസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ്. നമുക്ക് ചോദിക്കാം മുഗ്ധയോട് മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാം. മുഗ്ധ, എന്താ വിശേഷം? സുഖം തന്നെ. നന്നായിരിക്കുന്നു അല്ലേ? മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ടൈറ്റ് മത്സരമായിരുന്നു. ടൈറ്റ് മത്സരമായിരുന്നു അല്ലേ? വരുന്നവരെല്ലാവരും പറഞ്ഞു നല്ല ടൈറ്റ് മത്സരമായിരുന്നു എന്നാണ്. നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയോ? നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി അല്ലേ. വേറെ ഏതൊക്കെ മത്സരങ്ങളിലാണ് പങ്കെടുത്തിട്ടുള്ളത്? കവിത, കാവ്യാലാപനം. കാവ്യാലാപനം, ലളിതഗാനം. റിസൾട്ട് വന്നോ? ആ, റിസൾട്ട് വന്നു. റിസൾട്ട് വന്നു. ഇപ്പം സംസ്കൃതം ഗാനാലാപനത്തിനാണ് ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ളത്. വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. വേറെ ഏതെങ്കിലും ഗ്രേഡാണ് അല്ലേ? ഈ സംസ്കൃതം തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം? അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇഷ്ടമാണ്? യെസ്. സംസ്കൃതം ഭയങ്കര ഇഷ്ടമാണ്. മലയാളത്തിനേക്കാളും ഇഷ്ടമാണോ? അല്ല അല്ല, മാതൃഭാഷ തന്നെയാണ് ഇഷ്ടം അല്ലേ? അതെ. വീട്ടിലാരൊക്കെയുണ്ട്? അമ്മ, അച്ഛൻ, അനിയൻ, അമ്മൂമ്മ. നല്ല സപ്പോർട്ടാണോ എല്ലാവരും? അതെ. പ്രാക്ടീസൊക്കെ എങ്ങനെ ചെയ്യാം? പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ മത്സരം അടുക്കുമ്പോഴാണോ ചെയ്യുക, അതോ എപ്പോഴും ഈ ഇഷ്ടമായതുകൊണ്ട് എപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുമോ? ഇഷ്ടമായതുകൊണ്ട് എപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കും. എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. അപ്പം മത്സരം വരുമ്പോൾ നല്ലതല്ലേ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് അല്ലേ. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നുണ്ട്. നന്നായിട്ട് പോകുന്നു. എന്താ ഹോബി? സിംഗിങ്. സിംഗിങ് തന്നെയാണ്. ഇപ്പം ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആ സംസ്കൃതം ഗാനാലാപനം ഒരു രണ്ട് ലൈൻ പാടും. ഗോപബാലാധിക്കേ ത്വൻ മുഖേ ദൃശ്യതേ കിം നു പരിഭവ ലാഞ്ചനം. വളരെ നന്നായിരുന്നു. ആരാണ് സംസ്കൃതം പഠിപ്പിക്കുന്നത്? ബ്രിജേഷ് മാഷ്. സ്കൂളിലെ തന്നെ മാഷാണ്? അതെ. പാട്ട് പഠിക്കുന്നുണ്ടോ? ആ, ഉണ്ട്. പാട്ട് പഠിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് പാട്ട് പഠിക്കുന്നത്? എം ദിലീപ് കുമാർ സാറിന്റെ. കുറേ വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്? മൂന്ന് വർഷമായിട്ട് പഠിക്കുന്നു. മൂന്ന് വർഷമായി അല്ലേ. ആദ്യമായിട്ടാണോ മത്സരിക്കാൻ വരുന്നത് ജില്ലയിൽ? അതെ, ആദ്യമായിട്ടാണ് ജില്ലയിൽ മത്സരിക്കുന്നത്. ആദ്യത്തെ ഇതിൽ തന്നെ ജില്ല വരെ എത്തിയില്ലേ. സ്കൂളിൽ വേറെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കില്ലേ? ആ, ഉണ്ടായിരുന്നു. ഈ പാട്ടൊക്കെ നാട്ടിൽ നടക്കുന്ന പരിപാടികളിലൊക്കെ പോയി പാട്ടൊക്കെ പാടാറുണ്ടോ? നാട്ടിൽ നടക്കുന്ന പരിപാടികളിലൊക്കെ പോയിട്ട് പാട്ടൊക്കെ പാടാറുണ്ടോ? ആ, ഉണ്ട്. പാടാറുണ്ട്. നാട്ടിൽ അറിയപ്പെടുന്ന താരമാണ് അല്ലേ? അങ്ങനെയൊന്നുമില്ല. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. ഇതിന്റെ പ്രാക്ടീസും അതിന്റെ കൂടെ തന്നെ പഠിത്തവും നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണോ? അതെ അതെ, പഠിത്തത്തിനൊക്കെ നല്ല സപ്പോർട്ടാണ്. അപ്പം യു പിക്ക് ജില്ല വരെ ഉള്ളൂ, സ്റ്റേറ്റിലേക്ക് ഇല്ലല്ലോ മത്സരം അല്ലേ. അപ്പൊ ഏതായാലും ആദ്യം മത്സരിച്ചപ്പോ തന്നെ ജില്ല വരെ എത്തി, മിടുക്കിയാണ്. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ വന്ന് കണ്ണൂർ വിഷൻ പ്രേക്ഷകരോട് വിശേഷങ്ങൾ പങ്കുവച്ചതിന്.